ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സഖി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങൾ ഡ്യൂട്ടി സമയത്ത് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്ന ഹോസ്റ്റൽ. ഇതിനകമൊന്നും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, എങ്കിലും ഇതിൻ്റെ ഹോസ്റ്റൽ പ്രിമൈസസ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് മരങ്ങളുണ്ട്, നല്ല ഭംഗിയുള്ള നല്ല ആംബിയൻസാണ് ഹോസ്റ്റലിൻ്റെ പരിസരം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ടിരിക്കാം. ഡ്യൂട്ടിയുള്ള 6 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നല്ലപോലെ റെസ്റ്റ് ചെയ്യാം. നല്ല മെസ്സ്, നല്ല ഫുഡ്, എല്ലാ ദിവസവും തന്നെ നോൺ വെജൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് വീട്ടിലെ ജോലികളിൽ നിന്നും ബാക്കിയുള്ള കുടുംബഭാരങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു ഒന്ന് റിലാക്സ് ചെയ്യാനും കൂടെ ഉള്ളൊരു അവസരമായിട്ടാണ് മിക്കവരും ഈ ഡ്യൂട്ടിയെ കണ്ടത്. ഓഫ് കോഴ്സ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ സങ്കടമുണ്ട്, കുട്ടികളെയൊക്കെ കാണാത്തതിൽ സങ്കടമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കൊറോണ ഡ്യൂട്ടി സമയം എൻജോയ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്യുന്ന അവരാണ് കൂടുതലും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഞങ്ങളുടെ കൂടുതൽ. പിന്നെ ഒരുപാട് ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കാണാനും എല്ലാവരുമായിട്ട് സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസും കൂടിയായിരുന്നു ഇത്. ഞങ്ങൾക്ക് ഈ ഹോസ്റ്റൽ കോമ്പൗണ്ടിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. എങ്കിലും ഞങ്ങളിതിൻ്റെ പരിസരത്തൊക്കെ നടക്കാനും അല്ലെ ടെറസിൽ അങ്ങനെയൊക്കെ നടക്കാനൊക്കെ ഉള്ള പെർമിഷനുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ കണ്ട് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡ്യൂട്ടിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ ഇട്ടിരുന്നു. പി പി കിറ്റിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും നല്ലപോലെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എല്ലാവരും നല്ലപോലെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു, പരസ്പരം മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെ 7 ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ഹോസ്റ്റൽ ലൈഫിലോട്ട് വരുന്നത്. 7 ദിവസം ഇനി എൻ്റെ ഡ്യൂട്ടി 7 ദിവസത്തെ കഴിഞ്ഞു. ഇനി 14 ദിവസത്തെ ക്വാറൻറ്റൈൻ പീരീഡാണ്. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് കഴിച്ചു. ഇവിടെ ഞാവൽപ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട്, അവിടെ നെറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നിറയെ വീണാലത് ചീത്തയായി പോവും. അവിടുന്ന് ഞാവൽപ്പഴവും കിട്ടി, അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ആകെക്കൂടെ 7 ദിവസം നല്ല ഭംഗിയായി, ദൈവം സഹായിച്ച്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ലപോലെ പോയി. ഇനി 14 ദിവസം ക്വാറൻറ്റൈൻ പീരീഡാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.